ताने भिन्ने मिन्नानु जुन्नु तारुं। नमस्कारम, इन्दे पेर गौरी लक्ष्मी, सिंगर, कंपोजर, लिरिसिस्ट एंड परफॉर्मर, इद गणेश एंड ड्रामा कम प्रोग्रामर। इन्न वनिता वीडिन्दे ई लेखत्तिले, प्राश्ते लेखत्तिले, होम टूरिल कवर चेय्युन्नत् ഞങ്ങളുടെ വീടാണ്. ആൻഡ് വീടിൻ്റെ പേര് ഇസൈക്കോട്. ഞങ്ങളിപ്പോൾ മൂവ് ഇൻ ചെയ്തിട്ട് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീടാണ്. ഇതാണ് വീടിൻ്റെ എൻട്രൻസ്. ഇവിടെ രണ്ട് ഫീച്ചേഴ്സാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട രണ്ട് ഫീച്ചേഴ്സാണുള്ളത്. ഒന്ന് ഈ ദൃഷ്ടി, പിന്നെ ഈ ഒരു ഹാൻഡിൽ. അപ്പൊ ദൃഷ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു ഞങ്ങൾ കാണുമ്പോൾ ജസ്റ്റ് സിമെന്റിന്റെ ഒരു പീസ് മാത്രമായിരുന്നു, കളറൊന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് സിമെന്റ് മാത്രമായിരുന്നു. അപ്പൊ പിൻട്രസ്റ്റില് ഒരു ചൈനീസ് മോൺസ്റ്റർ തീം ഉണ്ടായിരുന്നു, ഈ ഗ്രീൻ ആൻഡ് സിൽവർ സംഭവം. യൂഷ്വലി ദൃഷ്ടി ബ്ലാക്കും മറ്റേ റെഡ് നാക്കും ബ്ലാക്കും ഉണ്ടാക്കാനൊക്കെയാണ്. ഞങ്ങൾ കുറച്ച് വെറൈറ്റിക്ക് വേണ്ടി കുറച്ച് സിൽവർ ഒക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് പരിപാടി. പിന്നെ ഇത് ആലപ്പിയിലൊരു ആന്റിക് സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിലും പ്രാക്ടിക്കലി ഒരു പ്രശ്നമുണ്ട്. ഇത് ഈ ഹാൻഡ് ഇത് വലുതാണ്, അത് അടച്ചിങ്ങനെ അടച്ചിട്ട് കുടുങ്ങും. പക്ഷെ നമുക്ക് ഇന്ന് വിഷയമല്ലാത്തതുകൊണ്ട് ഈ ഭംഗിയുടെ പേരിൽ ഇത് ഇവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോ പകത്തേക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചർ ലൈക്ക് ഒരു വാളാണിത്. ഇത് ഇൻസ്റ്റഗ്രാമിലെ ഒരു അക്കൗണ്ടിൽ കണ്ട് അതേപോലെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആർട്ടിസ്റ്റിനെ കൊണ്ട് വരപ്പിച്ചെടുത്താണ് ഈ ഫുൾ വാൾ എന്ന് പറയുന്നത്. ആ ഒരു പഴയ ലുക്ക് കിട്ടാൻ വേണ്ടി, കാരണം നമ്മുടെ ഈ ഭയങ്കര വെളുത്ത് ഭയങ്കര പെർഫെക്റ്റ് ഭയങ്കര സ്മൂത്തായിട്ടുള്ള ലുക്കിനോട് എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. ഇവിടെയുള്ള പെയിൻറ്റിങ്സ് ഒക്കെ ആണെങ്കിലും ഇതൊക്കെ പല സ്ഥലത്ത് പല സമയത്ത് വാങ്ങിയതും കളക്ട് ചെയ്തതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതെല്ലാം എല്ലാം തന്നെ മുകളിലത്തെ ലൈറ്റ്സ്, പിന്നെ എന്താ ആ ഡ്രീം ക്യാച്ചർ എല്ലാം ഭയങ്കര ഞങ്ങളുടെ കയ്യിലുള്ളതിൽ വെച്ചിട്ട് കളക്ട് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറേ ഫീച്ചേഴ്സാണ്. ഇതൊക്കെ ഓൺലൈൻ വാങ്ങി, പെയിൻറ്റിങ്സ് ഒക്കെ മെജോറിറ്റി ഓൺലൈൻ വാങ്ങിയതൊക്കെയാണ്. ഇത് വരുന്നവരൊക്കെ ചോദിക്കുന്ന ഒരു സംഭവമാണ് ഈ പുള്ളി. അപ്പം ഈ പുള്ളി ഞാൻ ആലപ്പുഴയിൽ നിന്ന് വാങ്ങിയാണ്, ആലപ്പുഴയുടെ ആൻറ്റിക് സ്റ്റോറിൽ. ഇത് മുളകണ്ണം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ആക്ച്വലി ഞങ്ങൾ വാങ്ങിയതിൽ ഏറ്റവും വില കൂടിയ ഒരു പെയിൻറ്റിംഗ് ആണ്. ഇത് ആക്ച്വലി ഭയങ്കര ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, എല്ലായിടത്തും കാണുന്ന കൊറേ ലക്ഷറി അല്ലെങ്കിൽ ഭയങ്കര സ്മൂത്ത് ആൻഡ് ഫർണിഷ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളെക്കാളും ഇപ്പൊ ഇവിടെ നമുക്ക് എക്സ്പെൻസ് ഉണ്ടായിട്ടുള്ളത് ഇങ്ങനെ കൊറേ ഇൻഡസ്ട്രിയൽ ഫിനിഷ് കൊണ്ടുവരാൻ വേണ്ടി തന്നെ ഇത് ഈ വാൾ പ്ലാസ്റ്റർ ചെയ്ത വാൾ ആയിരുന്നു. സോ ഇതില് ഒരു ബേസ് പെയിന്റ് അടിച്ചിട്ട് നമ്മുടെ ആർട്ടിസ്റ്റിനെ കൊണ്ട് ഇങ്ങനെ ഒരു പഴയ ലുക്ക് വരുത്തിച്ചു. ഞങ്ങൾ ഡിന്നർ കഴിക്കുന്ന സമയമാണെങ്കിലും വെറുതെ വേറെ പണിയൊന്നും ഇല്ലാണ്ട് ഇരിക്കുമ്പോഴൊക്കെ ഇവിടെ ഇരുന്നാണ് ഈ സ്പേസ് ആണ് ഇരിക്കുന്നതും. മാക്സിമം ടൈം ആക്ച്വലി നമ്മൾ ഇവിടെയാണ് ഇരിക്കാറുള്ളത്, ഇവിടെയാണ് ഉണ്ടാവാറുള്ളത്. പിന്നെ കുറെ ചെടിയൊക്കെ നമ്മൾ റെഡിയാക്കൊണ്ട് വരാനുള്ള ശ്രമത്തിലാണ്. ഇതിൽ ഏതിനൊക്കെ എന്തുമാത്രം സൺലൈറ്റ് വേണം, എന്തുമാത്രം വെള്ളം വേണം എന്നൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പം ആരും മരിച്ചു പോകാതെ എല്ലാവരും വളർത്തിയെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ബിക്കോസ് ഗ്രീനറി എന്ന് പറയുന്ന വീട്ടിനുള്ളിലൊരു ഗ്രീൻ സ്പേസ് വന്നു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു ലൈഫ് വരും, ഭയങ്കര ഒരു ഭംഗി വരും. പിന്നെ നമ്മുടെ ഫേവറേറ്റ് പീസസ്, ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട പീസാണ്. ഇത് ആക്ച്വലി നമ്മുടെ ഗോവയിലെ ബാക്ക് പാക്കിംഗ് കാശ്മീരി പെയിന്റിംഗ് ഒക്കെയാണ്. ഇത് ബാലിയിൽ ഷോയ്ക്ക് പോയപ്പോൾ വാങ്ങിയതാണ്. ഇതിൽ പേരുണ്ട്, ഇത് കുട്ടൻ ഇത് കുട്ടി പേരുണ്ട്. അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ സൂര്യനുണ്ട് ഇവിടെ. സോ ഇവിടെയാണ് ജനറലി നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴാണെങ്കിലും ഭക്ഷണം കഴിക്കുന്ന ഡൈനിങ് ടേബിൾ ഒക്കെ ഉണ്ടെങ്കിലും ഇവിടെ ടി വി കാണുന്ന thank you.
ആരെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും വന്നാലും അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ചെറിയ 3-seat ടേബിൾ, പിന്നെ അത്രയും സ്പേസും ലാഭിക്കാം, ഒരു വലിയ ഡൈനിങ് ടേബിളൊക്കെ, ഒരുപാട് വീടുകൾ അറിയാം, വലിയ ഡൈനിങ് ടേബിളൊക്കെ വാങ്ങിയിട്ട് എല്ലാവരും ടീവിയിൽ നിന്ന് ഇരുന്ന് കഴിക്കുന്നു. ഇവിടെ അങ്ങനെ തന്നെയാണ്. അപ്പം പേരിന് ഒരു ടേബിളുണ്ട്. പിന്നെ ഇവിടെ ഇത് മാത്രമല്ല, ടേബിൾ മാത്രമല്ല, ഇവിടെ 90% ഫേർണിച്ചറും പഴയ ഫേർണിച്ചറും, നമ്മുടെ മുന്നേ താമസിച്ചിരുന്ന ചെന്നൈയിലെ ഫ്ലാറ്റ് അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഒക്കെ എടുത്തിട്ട് പെയിൻറ് ചെയ്തും അല്ലെങ്കിൽ പോളിഷ് ചെയ്തും ചെറിയ മാറ്റങ്ങൾ വരുത്തിയും കാർപ്പൻറ്ററിനെ കൊണ്ട് മാറ്റമൊക്കെ വരുത്തി ആണ് ഇവിടെ മെജോറിറ്റി സാധനങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇതൊരു സാധാരണ റൗണ്ട് വുഡൻ ടേബിൾ ഫേർണിച്ചറിലും വൈറ്റ് അടിക്കുമ്പോ തന്നെ ഫുൾ ലുക്ക് മാറും. പെയിന്റിങ് ഫേർണിച്ചർ എന്ന് പറയുന്നത് തന്നെ മൊത്തം മാറിയിട്ടുണ്ട്. ഡൈനിങ് ഏരിയ എന്നുള്ള പ്ലാൻ വന്നപ്പോൾ തന്നെ നമ്മുടെ ആർക്കിടെക്ട് ശബ്ദത്തിനോട് പറഞ്ഞു നമുക്കൊരു ഓപ്പണിംഗ് വേണം, ഒരു റെഫറൻസ് കൊടുക്കണം. കുറച്ച് വളരെ കുറച്ച് ഐഡിയാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു ഐഡിയ നമുക്ക് ഡ്രോയിങ് റൂമിൽ ഡബിൾ ഹൈറ്റ് വേണം, പിന്നെന്ന് പറഞ്ഞത് ഡൈനിങ്ങിൽ നിന്നൊരു ഓപ്പണിംഗ് പുറത്തേക്ക് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഉള്ള ഡൈനിങ്ങിൽ നിന്നുള്ള ഓപ്പണിംഗ് ആണിത്. സോ അപ്പോൾ നമ്മൾ പുല്ലൊക്കെ വെച്ചതേ ഉള്ളൂ, വളർന്ന് വരുന്നതേ ഉള്ളൂ, ചെടികളൊക്കെ വളർന്ന് വരുന്നേ ഉള്ളൂ. മേബി ഒരു 3-4 മാസം കഴിയുമ്പോഴേക്കും കുറച്ചുകൂടെ ഗ്രീൻ ആവുമെന്ന് തോന്നുന്നു. ഇത് ഞങ്ങളൊരു ചെറിയ പൂജാമുറിയാണ്. ജസ്റ്റ് ഒരു എനിക്ക് വിനായകർ ഇഷ്ടമായത് കൊണ്ട് ഒരു ജസ്റ്റ് ഒരു വിനായകരന്റെ വിഗ്രഹവും, പിന്നെ ഞങ്ങൾ ഒരു പഴയ ഒരു ലൈറ്റ് ഫാൻസി ലൈറ്റ് ഉണ്ടായിരുന്നു ചെന്നൈ. സോ അത് പിന്നെ ഇവിടെ ഒരു നമ്മുടെ വീട് ഫുള്ള് നോക്കിയ ടൈൽസ്, ആത്തങ്കുടി ടൈൽസ് എന്ന് പറയും, ചെട്ടിനാട് ടൈൽസ് ആണ്, ഫ്രം തമിഴ്നാട്. അപ്പൊ ഇത് സാധാ വിട്രിഫൈഡ് സെറാമിക് അല്ലാത്ത, ഇത് സിമെന്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ടൈലാണ്. സോ അതില് എല്ലാ വീട് മൊത്തം കുറെ പാറ്റേൺസ് ആയിട്ട് ഒരു പുതിയ ഒരു ഡിസൈൻ, ഒരു റഗഡ് ആൻഡ് ഒരു പുതിയ ഡിസൈനാണ്. അപ്പോൾ നിങ്ങൾ വീട് മൊത്തം കാണാം. ഇത് ഈ ഒരു ആത്തങ്കുടി ടൈൽസ് ആണ് മൊത്തം ഇട്ടിരിക്കുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾ കാണുന്നത് ഇത് ജാലി ടൈൽ എന്ന് പറയും, ബാംഗ്ലൂർ ജാലി എന്ന് പറയും. ശരിക്കും ഇത് നമ്മുടെ ഓടിന്റെ ടെറക്കോട്ട മെറ്റീരിയൽ ആണ്. അപ്പോൾ ഇത് ഇൻസ്റ്റെഡ് ഓഫ് ബ്രിക്സ് ഇത് ഇവിടെ ഒരു ജാലി പോലത്തെ, ഇറ്റ്സ് ലൈക്ക് ഇവിടെ ഹോൾസ് ഉണ്ട്. സോ ക്രോസ് വെന്റിലേഷൻക്ക് വേണ്ടി ഞാൻ പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു നല്ല ഭംഗി കിട്ടും. നമ്മളീ പൂജാമുറിയിൽ കാണുന്ന ജാലി പോലെ തന്നെ നമുക്ക് മേളില് ആ റെഡ് ഫീച്ചർ വാളിന്റെ അവിടെ സെയിം ജാലി ഞങ്ങൾ വൈറ്റ് പെയിന്റ് അടിച്ച് വെച്ചിരിക്കുകയാണ്. ആൻഡ് ലിവിംഗ് റൂമിലും ടോപ്പ് രണ്ട് വാൾസിലും, ഫീച്ചർ വാളിലും പിന്നെ ഇപ്പുറത്തുള്ള വാളിലും ഫുൾ ആ ജാലി വെച്ചിരിക്കുകയാണ്. ഉച്ച സമയത്തൊക്കെ ആണെങ്കിലും പുറത്ത് ഉള്ള ചൂടിനേക്കാളും കുറവാണ്. വീട്ടിനകത്ത് ജനറലി ഭയങ്കര തണുപ്പാണ്. ഒരു കാരണം ചൂട് വായു മുകളിൽ പോയി കഴിഞ്ഞ് ഈ മുകളിൽ ഇത്രയും വെന്റിലേഷൻ ഉള്ളതുകൊണ്ട് ഈ എയറൊക്കെ വെളിയിൽ പോകും. ചൂട് വായു വീട്ടിനുള്ളിൽ നിൽക്കുന്നില്ല, ഇത്രയും വെന്റിലേഷൻ ഉള്ളതുകൊണ്ട് മുകളിലേക്ക് പോകുന്ന ചൂട് വായു തങ്ങി നിൽക്കുന്നു. ഇത് വീടിൻ്റെ ഉള്ളിൽ ചെറിയൊരു വാട്ടർ സ്പേസ് ഉണ്ട് നമുക്ക്, ഒരു പോണ്ട് പോലെ. കുറച്ച് മീനും കുറച്ച് പായലും വാട്ടർ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് സെറ്റായി വരുന്നുള്ളൂ, ഇട്ടിട്ടുള്ളല്ലോ. അപ്പം അങ്ങനൊരു സംഭവം, എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു വീട്ടിനുള്ളിൽ വാട്ടർ ബോഡി വേണമെന്ന്. അപ്പം അതാണ് ഈ ഒരു ചെറിയൊരു സ്റ്റാസിൻ്റെ താഴെയായിട്ടൊരു വാട്ടർ ബോഡി വെച്ചിരിക്കുന്നു. പിന്നെ നമ്മുടെ ഡൈനിങ് സ്പേസിൽ നിന്ന് കൈ കഴുകാനുള്ള ഒരു ഫ്ലോട്ടിംഗ് വാഷ് ബേസിനും ഉണ്ട്. ആൻഡ് ഈ വാഷ് ബേസിനും നമ്മൾ ഭയങ്കര കറങ്ങിത്തിരിഞ്ഞ് കുറെ തപ്പിക്കിട്ടൊരു വാഷ് ബേസിനാണ്. കറിങ്കലില് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് വാഷ് ബേസ് ആണ്. സോ ഈച്ച് മോഡൽ ഇസ് ലൈക്ക് ഓരോരോ ഷേപ്പിലായിരിക്കും, ആ സ്റ്റോണിന്റെ നാച്ചുറൽ ഷേപ്പ് അനുസരിച്ചായിരിക്കും വാഷ് ബേസിന്റെ ഷേപ്പ്. ടിപ്പിക്കൽ പോഷ് ലുക്ക് വരാണ്ട് കുറച്ച് വ്യത്യാസമായിട്ട് വരാൻ വേണ്ടി എല്ലാം റഗഡ് ആണ്. എല്ലാം ഒരു ഇങ്ങനത്തെ ഒരു പ്രോപ്പർ അല്ലാത്ത പെർഫെക്റ്റ് അല്ലാത്ത സാധനങ്ങളാണ് മാക്സിമം. ലൈക്ക് ഫ്ലോർ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ഫീച്ചർ വാൾസ് ആണെങ്കിലും ഇതാണെങ്കിലും കുറച്ചുകൂടെ ഒരു നാച്ചുറൽ ലുക്ക് കൂടുതൽ കിട്ടിയിട്ട് ഈ ഭയങ്കര പെർഫെക്ഷൻ ഇല്ലാണ്ട് ഒരു പരിപാടിയാണ് നോക്കിയിരിക്കുന്നത്. നമ്മൾ യൂഷ്വലി വീട് പണിയുമ്പോൾ ഭയങ്കര എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കണം, എന്നാൽ കാണാൻ ഒരു ഭംഗിയില്ലാത്ത സാധനങ്ങളിൽ ഒന്നാണ് ഇൻവെർട്ടർ, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ. അത് മാക്സിമം പുറത്ത് കണ്ടവരസയില്ല, നമ്മൾ എന്ത് ഭംഗിയായിട്ടിട്ടാലും ഇങ്ങനെ കുറെ സാധനങ്ങൾ വെളിയിൽ വരുമ്പോഴേക്കും ആ ഒരു ലുക്ക് കുറച്ച് പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് ഒരു ഹിഡൻ സ്പേസ് ഉണ്ട് ഇതിനുള്ളിൽ. ഇവിടെ അതിൻ്റെ ആക്ച്വലി അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇൻവെർട്ടർ, അതിൻ്റെ ഉള്ളിലാണ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് ഒളിച്ച് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്.
പിന്നെ ഈ നമ്മുടെ ഈ സ്പേസിലുള്ള വാൾപേപ്പർ ശരിക്കും ഞങ്ങൾ ചെന്നൈയിൽ ഞങ്ങളുടെ ഫ്ലാറ്റിൽ താമസിച്ചിരുന്നപ്പോഴുള്ള ഫ്ലാറ്റിലെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഒരു വാൾപേപ്പർ അതിൻ്റെ ബാക്കി കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് അന്ന് കളയാണ്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഇത് വന്നപ്പം, കാരണം നമ്മുടെ ഈ ഷെൽഫൊക്കെ ബ്ലൂ ആണ്, അപ്പോൾ ബ്ലൂ ആയിട്ട് എന്തോ ഒരു മിസ്സിങ് തോന്നി. അപ്പം ഇതിങ്ങ് വന്നപ്പോഴേക്കും സെറ്റായി. അപ്പോൾ അങ്ങനെ പഴയ സാധനങ്ങൾ നമ്മളിതുവരെ കുറേ ഉപയോഗിച്ചിട്ടുണ്ട്, ബാക്കി വന്ന സാധനങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഉപയോഗിക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേസ്റ്റും കുറയും ചിലവും കുറയും. ഇതാണ് ഞങ്ങളുടെ കിച്ചൺ, ചെറിയൊരു കിച്ചണാണ്, ഓപ്പൺ കിച്ചണാണ്. ഓപ്പൺ കിച്ചൺ വയ്ക്കുന്നതിൻ്റെ ഒരു കാര്യം, നമ്മൾ രണ്ടുപേരും ഭക്ഷണം ഉണ്ടാക്കുന്നവരാണ്. അപ്പം ഒരാൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പം മറ്റേ ഒറ്റയ്ക്ക് അടുക്കള കിടന്ന് ഈ തുഴയുന്നത് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ളൊരു ഇതായതുകൊണ്ട് മാക്സിമം സംസാരിച്ചുകൊണ്ടും അവിടെ വന്ന ആളുകളുമായിട്ട് സംസാരിക്കാം, അവർക്കും ജോയിൻ ചെയ്യാം. ഇപ്പൊ ജനറലി ഓപ്പൺനെസ് കിട്ടും. ഒരാൾക്ക് ദോശ ഉണ്ടാക്കാൻ, അപ്പം എല്ലാം എളുപ്പമാണ്. പിന്നെ ഇത് ഇതിന്റെ എല്ലാ സംഭവങ്ങളിലേക്ക് ഇതിന്റെ ഓരോ ഹിഞ്ചസ് ആണെങ്കിലും ഇതിന്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിലും ഗണേശാണ് ഭയങ്കരമായിട്ട് അലഞ്ഞിടന്നത്. അങ്ങനെ കൊറേ ബ്രാൻഡ്സിന്റെ ഇതൊക്കെ കുറച്ച് കാറ്റലോഗ് ഒക്കെ എടുത്ത് കംപ്ലീറ്റ് പഠിച്ചെടുത്ത് എന്റെ ആർക്കിടെക്ട് ആയിട്ട് ഡിസ്കസ് ചെയ്ത് നമുക്ക് എവിടെ എവിടെ ഇവിടെ ഒരു സ്പൈസ് പുള്ളോട്ട് വേണം, പിന്നെ ഇവിടെ ഒരു ഇങ്ങനത്തെ ഒരു കട്ട്ലറി ട്രേ വേണം, പിന്നെ അങ്ങനെ കുറെ പ്ലാൻ ചെയ്ത് എടുത്ത് കുറെ സമയം എടുത്ത് കുറെ മാസങ്ങളെടുത്ത് ഇങ്ങനെ ഒരു ലെമൻസ് കോർണർ വേണം, ഇവിടുത്തെ കോർണർ സ്പേസ് ഹൈ പോകാണ്ടിരിക്കാൻ വേണ്ടി ഒരു ലെമൻസ് കോർണർ, അങ്ങനെ കുറെ ഇങ്ങനെ ഒരു ഡസ്റ്റ്ബിൻ ഇവിടെ വരണം, ഇവിടെ ഒരു ഡിറ്റർജന്റ് റാക്ക്, പിന്നെ ഇവിടെ ഇവിടെ ഒരു വെജിറ്റബിൾസ് ഒക്കെ വെക്കാനായിട്ട് ഒരു, ഇത് ശരിക്കും ഒരു വിക്കർ ബാസ്കറ്റിന് ഒരു മോഡലാണ്, പക്ഷെ അത് അതും ഇറ്റ് വാസ് റിയലി എക്സ്പെൻസീവ്. അപ്പോ ഞാൻ എന്റെ കാർപ്പന്ററെ കൊണ്ട് പൈൻവുഡിൽ ഒരു ഇത് ഉണ്ടാക്കി വെച്ചു, വെരി സിമിലർ ടു ദ വിക്കർ ബാസ്കറ്റ് മോഡൽ. സോ അതൊരു വെജിറ്റബിൾ സ്റ്റോർ ചെയ്യാനുള്ള ട്രേ ആണ്. അപ്പോ ഇവിടെ രണ്ട് പുല്ലപ്പ് ക്യാബിനറ്റ്സ് ഉണ്ട്, ഇതിന്റെ അകത്ത് അവൻ പറഞ്ഞതാണ് ാണ് സ്റ്റോറേജ് നിറയെ ഉണ്ട്, ഒരുപാട് സ്റ്റോറേജ് ഉണ്ട്. അത് നമ്മള് ലൈക്ക് രണ്ട് കാര്യങ്ങളുണ്ട്, ഒന്ന് ഒരുപാട് വാങ്ങി കൂട്ടാണ്ടിരിക്കുക, അപ്പം രണ്ട് നല്ല സ്റ്റോറേജ് കീപ്പ് ചെയ്യുക. ലൈക്ക് നമ്മൾ വീട്ടിൽ വാങ്ങുന്ന ഓരോ സാധനത്തിനും അതിന്റെ അതിന്റെ ഒരു സ്പേസ് നമ്മൾ ഉറപ്പിച്ചിട്ടാണ് വാങ്ങാൻ. അൺവാണ്ടഡ് ആയിട്ട് വാങ്ങാത്ത ഒരു കാര്യം, ഞങ്ങൾ ഇൻബിൽറ്റ് ഹോബ് ഒക്കെ മേടിച്ചു, പക്ഷെ ചിമ്മി ഇല്ല, കാരണം ഈ ഇവിടെ ഡിസൈൻ പണി ഓൾറെഡി വിൻഡോ ഉണ്ട്, നമ്മുടെ എന്തോ ഈ ഡയറക്ഷനിലായിരിക്കണം സ്റ്റവ്, സോ ഇപ്പുറത്ത് വെക്കാൻ പറ്റില്ല, സോ ഇവിടെ നിൽക്കുമ്പോ എന്തായാലും ചിമ്മിയുടെ ആവശ്യം വരത്തില്ല, സോ വി ജസ്റ്റ് ഓപ്പൺ ദ വിൻഡോസ്. അപ്പൊ എന്തുണ്ടാക്കിയാലും പൂരി ഉണ്ടാക്കിയാലും പപ്പടം ഉണ്ടാക്കിയാലും കടുക് വരുത്താലും എണ്ണ ഒരുപാടുള്ള എന്തുണ്ടാക്കിയാലും അപ്പൊ തന്നെ പുകയെല്ലാം വെളിയിലേക്ക് പോകും, അപ്പം അകത്തങ്ങനെ മണം നിൽക്കില്ല. ചിമ്മിയുടെ ആവശ്യമില്ല, ബേസിക്കലി ചിമ്മി ഒരു അനാവശ്യ ചെലവ് ആണെന്നിപ്പൊ തോന്നും, അത് നന്നായി വാങ്ങാനും. പിന്നെ നമുക്ക് ഇതങ്ങനെ ഒരു ഫ്രിഡ്ജ്, ഞങ്ങള് ചെറിയ ഫ്രിഡ്ജില് ഇത് ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു പുള്ളി ചെയ്ത് തന്ന ഒരു സ്ക്വയർ പ്രിൻസ് പറഞ്ഞിട്ടൊരു ചെറിയ അക്കൗണ്ട് ഉണ്ട്, സോ അവരെനിക്ക് ചെയ്ത് തന്നതാണ്. അപ്പൊ അത് നമ്മളെല്ലാം മാഗ്നറ്റ് വെച്ചിട്ട് ഞങ്ങളുടെ എല്ലാ പെറ്റ്സും ലേറ്റസ്റ്റ് പെറ്റ് ഇവിടെ വന്നിട്ടില്ല, ബാക്കി എല്ലാവരുടെയും ഇതൊക്കെ ആയിട്ട് കുറച്ച് ലൈക്ക് ഭയങ്കര ഒരു ഹോംലി ഫീല് വേണമെങ്കിൽ മാക്സിമം ഫോട്ടോസ് വെച്ചാൽ തന്നെ വീടൊരു ഒരു ഹോംലി ഫീല് വരും. അപ്പൊ അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും. ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള വേറൊരു വാളാണ്, കിച്ചന്റെ ഒരു സൈഡിലെ വാളാണിത്. ഇത് നമ്മള് വീട് ഫുള്ള് ഇപ്പം കോൺക്രീറ്റ് സ്ലാബ്സ് അല്ല, നമ്മൾ ഇഷ്ടിക വെച്ചിട്ട് തന്നെയാണ്, ചുമന്ന മറ്റേ ഇഷ്ടിക വെച്ചിട്ട് തന്നെയാണ് പണിഞ്ഞിരിക്കുന്നത്. അപ്പം ചില ഭിത്തികൾ മാത്രം ഞങ്ങൾ തേക്കാതെ ഇങ്ങനെ ഇഷ്ടികയായിട്ട് തന്നെ വിട്ടു, അത് കഴിഞ്ഞിട്ട് അതിന്റെ മുകളില് ഇഷ്ടികയുടെ കളറ് പെയിന്റ് അടിച്ചിട്ട് അതിന്റെ മുകളില് ഇതിന്റെ ബോർഡേഴ്സ് മാത്രം കുട്ടിയുടെ ടെക്സ്ചർ വർക്ക് ചെയ്തതാണ്. ഞങ്ങള് വീഡിയോ ട്യൂട്ടോറിയൽ ഒക്കെ പെയിന്റേഴ്സിന് കാണിച്ചു കൊടുത്ത്
ഇത് ഗസ്റ്റ് ബെഡ്റൂമാണ്. രണ്ട് ഗസ്റ്റ് ബെഡ്റൂംസ് ആണ് ഉള്ളത്. അതില് ഫസ്റ്റ് ഗസ്റ്റ് ബെഡ്റൂം ആണിത്. ഇവിടെ ഈ നമ്മള് ഹാളിലും കിച്ചണിലും ഒക്കെ കൂടുതലും വൈറ്റ് തീമുള്ള ആത്തങ്കുടി ടൈൽസ് ആയിരുന്നു. ഇവിടെ നമ്മള് സ്കൈ ബ്ലൂ ഷെയ്ഡിലുള്ള ആത്തങ്കുടി ടൈൽസ് ആണ് വെച്ചിരിക്കുന്നത്. ഒരു സാധാരണ ഗസ്റ്റ് ബെഡ്റൂം, മോസ്റ്റ്ലി വൈറ്റ് ആണ്. നമ്മൾ കട്ടിലൊക്കെ വൈറ്റ് അടിച്ചിരിക്കുന്നത്. പിന്നെ ഒരു പഴയ ഒരു സ്റ്റീൽ അലമാര ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ കുറച്ച് പെയിന്റ് അടിച്ചു. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളും ഒന്ന് പെയിന്റ് അടിച്ചു കഴിയുമ്പോഴേക്കും അടിപൊളിയാവും. ഒരു ഒലിവ് ഷെയ്ഡ് കൊടുത്ത് കുറച്ച് ഭംഗിയാക്കി. പിന്നെ ഇത് ഞങ്ങൾ ഗോവയിൽ നിന്ന് വാങ്ങിയതാണ്. ഇങ്ങനെയുള്ള ഒരു ഒരു വോൾ ഹാങ്ങിങ് ക്ലോത്ത് പീസ്. അപ്പൊ ഇതിവിടെ തൂക്കിയിട്ടു. അത് ഈ ജനറലി വൈറ്റ് ആയിട്ടുള്ള ഒരു സ്പേസിന് നമ്മൾ അവിടെ ഇവിടെ കുറച്ചിങ്ങനെ ഒരു കളർ എന്താ പറയുക, ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും. എല്ലാം വൈറ്റ് ആക്കാണ്ട് ഇപ്പൊ കട്ടിലൊക്കെ വൈറ്റ് ആയാലും നമ്മളിവിടെ ഒരു ഒലിവ് ഗ്രീൻ ടീ കൊടുത്തു. പിന്നെ ഇവിടെ ചെറിയൊരു പില്ലോ ഇരിപ്പുണ്ട്. ഒരു പെയിന്റിങ് കൊടുത്തു. ഈ പെയിന്റിങ് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ട്രിപ്പി പെയിന്റിങ് ആണ്. ഇത് ഗസ്റ്റ് റൂം നമ്പർ 2 ആണ്. ഇവിടെ മറ്റേ മുറിയുടെ അതേ സൈസ് തന്നെയാണ്. അതേപോലെ തന്നെ വിൻഡോസ് ഡിറക്ഷൻ മാത്രം ഓപ്പോസിറ്റ് ആണേ ഉള്ളൂ. ഇവിടെ ഇതുപോലത്തെ ഒരു ക്ലോത്ത് ഹാങ്ങിങ് ഉണ്ട്. പിന്നെ എല്ലാ മുറികളും ജനറലി വീടെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ജനലുകളും അത് ഗ്രില്ലില്ലാത്ത ജനലല്ല. എനിക്ക് പണ്ട് പോലെയുള്ള ഭയങ്കര ആഗ്രഹമാണ്. നമ്മൾ ഈ വീടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ കമ്പി 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 ആയിട്ട് കാണുമ്പോൾ ഒരു സുഖം വന്നപോലെ ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ വിൻഡോസിനൊന്നും ഗ്രില്ലില്ല. ടഫൻ ഗ്ലാസ് ആയിട്ടിരിക്കുന്നത്. ലാമിനേറ്റ് ടഫൻ ഗ്ലാസ് ആണ്. സോ രണ്ട് സൈഡും ടഫൻ ഗ്ലാസ്, ഇടയ്ക്ക് ഒരു ലാമിനേറ്റ് ഷീറ്റും വെച്ച് നല്ല ഭയങ്കര സ്ട്രോങ് ആണ്. അങ്ങനെ പൊട്ടിച്ചൊന്നും യു കാണ്ട് ബ്രേക്ക് ഇറ്റ്. ഓപ്പൺ ആണ്. അപ്പൊ ഇവിടെ നല്ല വ്യൂ ഉണ്ട് പുറത്തോട്ട്. പുറത്ത് നമ്മുടെ പുറത്തുള്ള ഗാർഡൻ സ്പേസിലോട്ട് ലാൻഡ്സ്കേപ്പിലോട്ട് കുറച്ച് നല്ലൊരു വ്യൂ ഉണ്ട് ഇവിടുന്ന്. അപ്പൊ ഇവിടെ മൊത്തം പാനലിങ്ങും ചെയ്ത് നമ്മള് പാനലിങ് വിൻഡോസിന്റെ പാനലിങ് ഇങ്ങനത്തെ ഇതില് വുഡ് വർക്കില് കുറെ പൈസ ആക്ച്വലി പോയിരിക്കുന്നത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്കാണ്. വീട് വയ്ക്കുന്ന ആളുകളോട് പറയുവാണല്ലേ, വുഡ് വർക്കിന് നല്ല പൈസ കിട്ടും, പെയിന്റിങ്ങിന് നല്ല പൈസ കിട്ടും. പക്ഷെ നമ്മള് നോക്കുണ്ടായ ഗുണം എന്ന് പറഞ്ഞാൽ ഫേർണിച്ചർ ഒക്കെ ഇതൊക്കെ പഴയ അലമാരയാണ്. പഴയ ലൈക്ക് മോർ ദൻ 70-80 ഇയേഴ്സ് പഴക്കമുള്ള അലമാരയാണ്. പിന്നെ മേളില് വേറൊരു ഈട്ടിയുടെ അലമാര ഉണ്ട്. സോ നമ്മള് കാർപ്പന്റർ തന്നെ നമ്മളോട് പറയായിരുന്നു ഇന്ദിരാണി അലമാരയൊക്കെ പെയിന്റ് അടിക്കുന്നത്. പക്ഷെ ലൈക്ക് ഒരു ഒരു പീസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് പകരം ഞാൻ ആലോചിക്കുന്ന ആ ഒരു ഫുൾ റൂംസ്, ആ ഫുൾ റൂമിന് അല്ലെങ്കിൽ ആ ഫുൾ സ്പേസിന് എന്താണോ മാച്ച് ആവുന്നത്, അപ്പൊ ഈ ഒരു സ്പേസിന് എനിക്ക് തോന്നി വൈറ്റ് ഫേർണിച്ചർ നന്നായിട്ട് മാച്ച് ആവാൻ തോന്നി. അപ്പൊ അതാണ് വൈറ്റ് ഫേർണിച്ചർ. പിന്നെ അതുപോലെ തന്നെ ഇത് ഇപ്പം ഒരു വർക്ക് സ്പേസ് ആണ്. വലിയൊരു മേശയെ കൊണ്ടിട്ട് കൂടുതൽ സ്പേസ് എടുക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഒരു ഭിത്തി അറ്റാച്ച് ചെയ്യുന്ന ചെറിയൊരു ഇത് ഓൺലൈൻ വാങ്ങിയതാണ്. മാസ്റ്റർ ബെഡ്റൂം ഇവിടെ ഞങ്ങള് ഇതുപോലെ സ്പെഷ്യലി പറഞ്ഞുണ്ടാക്കി പിടിച്ചാണ് ഇവിടുത്തെ ടൈൽസ്, ആത്തങ്കുടി ടൈൽസ് തന്നെ. അത് മാത്രം നമ്മുടെ ഒരു സൈഡിലെ വാളില് ജർമൻസ് മിറർ യൂസ് ചെയ്തിട്ടുണ്ട്. അവർ ഇഷ്ടികയുടെ സംഭവം യൂസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പെയിന്റിങ്സ് ഓപ്പോസിറ്റ് വാളുണ്ട്. അപ്പൊ ഇതൊരു വേറെ ഭയങ്കര നമുക്ക് നമ്മൾ ഹൈലൈറ്റ് ചെയ്തൊരു വാളാണ്. ഈ വാള് ഫുള്ള് തേച്ചിട്ടില്ല, ഇഷ്ടിക കെട്ടിയിട്ട് അതിന് മുകളിൽ നേരെ പെയിന്റ് അടിച്ചൊരു സംഭവമാണ്. പിന്നെ ഒരു ഒരു ഹാങ്ങിങ് ഒരു സംഭവം വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലെ കുറെ സാധനങ്ങൾ പല സ്ഥലത്ത് കണ്ട് ചെയ്തതാണ്, ചെടി വെക്കാൻ വേണ്ടി ചെറിയൊരു സ്പേസ്. അപ്പം ഈ ബ്രിക്ക് വാളിൽ നമ്മുടെ കല്യാണത്തിന്റെ കുറെ ഫോട്ടോസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി ഫ്രെയിം ചെയ്തിട്ടുണ്ട്. ഒരു കൊളാജ് പോലെ ഒരു ഒരു തീമായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഒരു ഹൈലൈറ്റ്, നമ്മുടെ വീട്ടിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആണത്. വേറൊരു മെയിൻ ഭയങ്കര അട്രാക്ഷൻ റെഡ് വാളാണ്. അത് ഫുൾ പെയിന്റഡ് ആണ്. അത് പിൻട്രസ്റ്റിൽ ഇതുപോലെ ഒരു വാൾപേപ്പർ കണ്ടാണ്. അപ്പോൾ ആ വാൾപേപ്പർ അതേപോലെ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയതാണ്. അവിടെ ഒരു ജാളിയുണ്ട്. യൂഷ്വലി മറ്റേ ഓടിൻ്റെ കളറാണ്. അപ്പോൾ അത് വൈറ്റ് അടിച്ചു. പിന്നെ റെഡ് വാളിന് ലെഫ്റ്റ് സൈഡിലായിട്ടൊരു വാളിൽ നിറയെ പഴയ ലൈക്ക് 100-200 വർഷം പഴക്കമുള്ള പേപ്പർ ക്ലിപ്പിങ്സ് ആണ്. ഇതൊക്കെ ഭയങ്കര വാല്യൂ ഉള്ളതാണ്. എല്ലാം 1908 അതുപോലെ 1800 ആ ഇയർ എന്നൊക്കെ ഉള്ള കുറേ ക്ലിപ്പിങ്സും തൊട്ടാ പൊടിഞ്ഞു വന്ന കുറേ ഐറ്റംസ് ആണ്. അപ്പോൾ അതൊക്കെ നമ്മളിവിടെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു വാർപ്പ് വീടല്ല, ഫുൾ ഓടാണ് ഇട്ടിരിക്കുന്നത്. വാർപ്പ് വരുന്നത് 3 ബാത്റൂംസിൻ്റെ മുകളിലും പിന്നെ കിച്ചൻ്റെ മുകളിലും താഴത്തെ ഗസ്റ്റ് ബെഡ്റൂമിൻ്റെ മുകളിലാണ് വാർപ്പ് വരുന്നത്. ബാക്കി കംപ്ലീറ്റ് വീടും ഓടാണ് വന്നിരിക്കുന്നത്.
ഒരു കാര്യം നമ്മൾ രണ്ട് ലെയർ ഓടാണ് ഇട്ടിരിക്കുന്നത്. മുകളിൽ സാധാരണ നമ്മൾ ഇടുന്ന ഓടും, അതിൻ്റെ താഴെ സീലിംഗ് ടൈൽ ഇട്ടിട്ടുണ്ട്. അപ്പം ചോർച്ച കുറയും, ആ ചൂടിൻ്റെ എഫക്റ്റ്, ഓടുന്ന നേരെ ചൂടടിക്കുന്ന എഫക്റ്റും കുറയും.